1 Corinthians chapter 2 and verse 14. But the natural man does not receive the things of the Spirit of God, for they are foolishness to him, nor can he know them because they are spiritually discerned. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഹോഷത്വമാകും. ആത്മീകമായി വിവേചിക്കപ്പെടേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നതും അല്ല. ഈവൻ പീപ്പിൾ ഹു ആർ ബോൺ അഗെയിൻ ആൻഡ് ആർ നോട്ട് ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ക്യാൻ കോൾ യുവർ സെൽഫ് ക്രിസ്ത്യൻ ബട്ട് യു വിൽ നോട്ട് ഡിസേൺ തിങ്സ് സ്പിരിച്വൽ. രക്ഷിക്കപ്പെട്ടവർ തന്നെ ആയിക്കോട്ടെ, വിശ്വാസികൾ തന്നെ ആയിക്കോട്ടെ, കർത്താവുമായും പരിശുദ്ധാത്മാവും വചനവുമായിട്ടും കൂട്ടായ്മ ഇല്ലാത്ത അവരും പറച്ചിലിൽ വിശ്വാസികളാണെങ്കിലും ഈ പ്രാകൃത മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അവരും ചിന്തിക്കുന്നു. That is why in the next chapter Paul begins by saying, I want to talk to you as spiritual, but you are mere men, natural. They are born again, they are baptized, yet walking like mere men. അതുകൊണ്ടാണ് തുടർന്ന് അതിന്റെ താഴെ കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൽ പറയാണ്, കൊരിന്ത്യരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് ഇടപെടുന്ന പോലെ ഇടപെടാൻ കഴിയുന്നില്ല, പ്രാകൃത മനുഷ്യരോട് അഥവാ ക്രിസ്തുവിൽ ശിശുക്കളായവരോടൊന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നു. നിങ്ങൾ വെറും പുറത്തുള്ള സാധാരണ മനുഷ്യരെ പോലെ അല്ലയോ. അതെ, അവർ സ്നാനപ്പെട്ടവരാണ്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്, കൃപാവരങ്ങളും ഉള്ളവരാണ്, പക്ഷേ കാര്യങ്ങളെ ആത്മീയമായി കാണുവാൻ അവർക്ക് സാധിച്ചില്ല. This is the reason why many who call themselves spiritual are not receiving or being activated in the prosperity or blessing of the Lord. അവരെ ആത്മീയരാണെന്ന് പറയുമ്പോൾ തന്നെ വെറും പ്രാകൃത രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ ചിന്താഗതിയിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ദൈവവചനത്തിന്റെ അനുഗ്രഹങ്ങൾ, ആത്മീയതയിൽ നിൽക്കുന്ന സമൃദ്ധി എല്ലാ മേഖലയിലും അവർക്ക് വെളിപ്പെടാത്തത്.